നമസ്കാരം, മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. സ്റ്റാലിൻ തമിഴ്നാട് തൂത്തുവാരി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഡി എം കെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി പലയിടത്തും ജയിച്ച് കയറി ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് വിക്ടറി തന്നെ ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാൻ കഴിയും. എല്ലാ പത്രങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ടൗൺ പഞ്ചായത്തുകളൊക്കെ ഡി എം കെ ഇന്നേ വരെ കിട്ടാത്ത പല സ്ഥലങ്ങളിലേക്കും അവർ ആധിപത്യം ഉറപ്പിച്ചു. പക്ഷേ അവിടെ ഒരു കാര്യം ബി ജെ പി നേതാക്കൾ പറയുന്നതാണ്, അത് മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ഒരു പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് അമിത് മാളവിയ പറഞ്ഞിരിക്കുന്നു, ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് ബാക്ക് രാഹുൽ ഗാന്ധി ഹെൽഡ് ഔട്ട് എ പ്രൊഫസി ഇൻ പാർലമെന്റ് ദാറ്റ് ബി ജെ പി വിൽ നെവർ റൂൾ ഇൻ തമിഴ്നാട്. തമിഴ്നാടിൽ ഒരിക്കലും ബി ജെ പി അധികാരത്തിൽ വരികയോ അവർക്ക് മുന്നേറ്റം ഉണ്ടാവുകയോ ചെയ്യില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായി അമിത് മാളവിയ പറഞ്ഞിരിക്കുകയാണ്. ഐ ഹോപ്പ് അർബൻ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഹാവ് ഡിസ്അബ്യൂസ്ഡ് ഹിം ഓഫ് സച്ച് നോഷൻസ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ടൗൺ പഞ്ചായത്ത് അടക്കം ഉള്ള ഈ സിവിക് പോൾസിൽ രാഹുൽ ഗാന്ധിയുടെ കണക്കൂട്ടൽ തെറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ജെ പി സ്വാഭാവികമായും അവിടെ മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഡി എം കെ കഴിഞ്ഞാൽ എ ഐ ഡി എം കെ ബി ജെ പി ആണ്, അങ്ങനെയാണ് അതിൻ്റെ ലൈൻ വന്നിരിക്കുന്നത്. ഡി എം കെക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടി, തൊട്ടു താഴെ എ ഐ ഡി എം കെ, ഏകദേശം അത്ര തന്നെ ബി ജെ പി. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. എ ഐ എ ഡി എം കെയുടെ പ്രസക്തി ഓരോ ദിവസം കഴിയുമ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജയലളിതയും മോദിയും തമ്മിൽ വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന കാലത്ത് പോലും ജയലളിത ബി ജെ പിയെയോ അല്ലെങ്കിൽ മോദിയെയോ, അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കാലത്ത് പോലും എ ഐ ഡി എം കെ പിന്തുണ കൊടുക്കാത്തത് എന്താണ്? ബി ജെ പിയെ അവിടെ അടുപ്പിച്ചാൽ അടുപ്പിക്കുന്ന പാർട്ടി ആരും ആ പാർട്ടി തേഞ്ഞൊട്ടും എന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എ ഐ ഡി എം കെക്ക് അറിയാമായിരുന്നു ബി ജെ പി അടുപ്പിച്ചാൽ ബി ജെ പി അവരുടെ പാർട്ടിയെ കുളമാക്കുമെന്നുള്ളത്. എങ്ങനെയാണോ ശിവസേന ബി ജെ പി നടത്തിയത്, എങ്ങനെയാണോ ജെ ഡി യു ബി ജെ പിയും ഒക്കെ സഖ്യമുണ്ടായി, ഇപ്പോൾ ബി ജെ പി ജെ ഡി യുവിനെ ചവിട്ടി താഴ്ത്തിയത്, അതുപോലെ ബി ജെ പിക്ക് കൃത്യമായി ഈ കളികൾ കംപ്ലീറ്റ് അറിയാം എന്നുള്ളത് ജയലളിതയ്ക്ക് അറിയാമായി. ജയലളിതയുടെ വിയോഗത്തിന് ശേഷം ഇപ്പോൾ ഈ പാർട്ടിയിലെ ഇപ്പോൾ ഉള്ള നേതാക്കൾ, പനീർശെൽവമായിക്കോട്ടെ, എടപ്പാടി പളനിസ്വാമിയൊക്കെ ആയിക്കോട്ടെ, ഇവരാർക്കും തന്നെ ഈ പാർട്ടിയിൽ ഒരു ഉഷാറില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. എ ഐ ഡി എം കെ, അന്നാ ഡി എം കെ ജയലളിതയോടുകൂടി അധികാരത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു ടേമോടുകൂടി, കഴിഞ്ഞ ടേമോടുകൂടി അധികാരത്തിൽ നിന്നും പോയി. ഇനി അവർ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിൽ, ഒരുപക്ഷെ ബി ജെ പി അടുത്ത നിയമസഭയിൽ മുഖ്യ പ്രതിപക്ഷമാകാൻ പോലും സാധ്യതയുണ്ടാകുന്ന സാധ്യതയിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. അതുകൊണ്ടാണ് 56 മുനിസിപ്പാലിറ്റി വാർഡുകളും 22 കോർപ്പറേഷൻ വാർഡുകളും ഒക്കെ ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷനിൽ വിജയിച്ചു. 230 ടൗൺ പഞ്ചായത്ത് വാർഡുകൾ പിടിച്ചെടുത്തു. ഇങ്ങനെ കണക്ക് സഹിതം ബി ജെ പി പറഞ്ഞിരിക്കുന്നു. കുറേ വാർഡുകൾ പിടിച്ചെടുത്തത് വലിയ സംഭവം അല്ലെങ്കിൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരിന്നേ വരെ ജയിക്കാത്ത, അവരിന്നേ വരെ കയറാത്ത, അവർക്ക് ഇന്നേ വരെ ആധിപത്യം കിട്ടാത്ത പല സ്ഥലങ്ങളിൽ അവർ ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കളിയൊന്നും അല്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.